മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകരിൽ ഒരാളായ മിഥുൻ മനുവൽ തോമസിന്റെ രചനയിൽ നമ്മുടെ നവാഗതനായ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ചിരിക്കുന്ന ഗരുഡൻ എന്ന സുരേഷ് ഗോപി ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയും ബിജു മേനും ഒന്നിക്കുന്ന ഈയൊരു സിനിമ ലീഗൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് മലയാളത്തിൽ ആകാംക്ഷയുള്ള ഒരു സുരേഷ് ഗോപി ചിത്രം തന്നെയാണ് ഗരുഡൻ എന്ന സിനിമ ഇതൊരു സുരേഷ് ഗോപി ചിത്രമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് ഇടാനും അതുപോലെ തന്നെ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനും ഒരുപാട് ആളുകൾ രംഗത്തുണ്ട് അപ്പോൾ റിവ്യൂസ് കണ്ടിട്ട് അതായത് സോഷ്യൽ മീഡിയ വഴിയുള്ള റിവ്യൂസ് കണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ റിവ്യൂസ് കണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ മാക്സിമം ജനുവൻ ആയിട്ടുള്ള റിവ്യൂസ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്നിലധികം റിവ്യൂസ് കാണുക എല്ലാവർക്കും സുരേഷ് ഗോപി എന്ന് നടൻ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവ്യൂസ് കാണുമ്പോൾ ഒന്ന് രണ്ട് റിവ്യൂസ് കാണാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു നിഗമനത്തിൽ എത്താൻ ശ്രമിക്കുക ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ അദ്ദേഹത്തിന്റെ നടനെ മാത്രം സിനിമയുമായിട്ട് ബന്ധിപ്പിക്കുക സുരേഷ് ഗോപി എന്ന നടന്റെയും സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെയും ഒന്നിച്ച് നിങ്ങൾ ബന്ധിപ്പിക്കരുത് രണ്ട് രണ്ട് വ്യത്യസ്തമായ മേഖലകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ നല്ല സിനിമകളാണെങ്കിൽ അത് ഡിഗ്രേഡ് ചെയ്യാനും നെഗറ്റീവ് റിവ്യൂസ് ഡാൻ ശ്രമിക്കരുത് കാരണം രാഷ്ട്രീയം വേറെ സിനിമ വേറെ ഒരുപാട് പൈസയും അതുപോലെ തന്നെ ഒരുപാട് സമയവും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ അധ്വാനവുമാണ് ഒരു സിനിമ എന്നുള്ളത് ആ സിനിമ നിങ്ങളൊരു വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു സിനിമയെ നശിപ്പിക്കാൻ നോക്കരുത് നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന് പറയുക ചീത്താണെങ്കിൽ ചീത്ത എന്ന് പറയുക അല്ലാതെ നമ്മൾ ഒരു സിനിമയിലെ നായകനോടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് മാക്സിമം എല്ലാവരും യഥാർത്ഥ റിവ്യൂസും വരുന്നവരെ കാത്തിരുന്ന് യഥാർത്ഥ റിവ്യൂസ് കാണുന്നതിന് ശേഷം മാത്രം അതായത് ഒന്നിലധികം റിവ്യൂസ് കാണാൻ പരമാവധി ശ്രമിക്കുക ഞാൻ എന്തെങ്കിലും ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സിനിമ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ചാനലിൽ റിവ്യൂസ് കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക